Hi friends, welcome back to our channel. ഈ സ്റ്റിച്ച് കാണാണ്ട് എങ്ങനെയാണ് ബെൽറ്റ് വെക്കേണ്ട ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പഫ് കാണണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും കാണണം ആഗ്രഹമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണമെന്ന് അപ്പോൾ അങ്ങനെ എനിക്കൊരു 200 കമൻ്റ് ഉണ്ടായിരുന്നു ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കിക്കോളൂ ഇങ്ങനെയാണ് ഈ പഫ് കാണുന്നത് ഈ 4 ഡാട്ട് നമ്മൾ സാധാ ഇടുന്ന ബ്ലൗസിൻ്റെ ഡാട്ട്സാണ് ഇത് പക്ഷേ കാണാൻ ഇതുപോലെ ഇരിക്കും ഈ പോയിൻ്റ് ഇല്ലാണ്ട് എങ്ങനെയാണ് ഇടേണ്ടതെന്നാണ് നമ്മൾ ഇന്നത് നമ്മളിപ്പം തയ്ച്ചത് തന്നെയാണ് അപ്പം വീഡിയോയിലേക്ക് കടക്കാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട് ഫാമിലിയിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയതായിട്ട് നമ്മൾ ചാനൽ വിസിറ്റ് ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൊച്ചു വീഡിയോ ആകുമ്പം ഞാൻ കൂടുതൽ എല്ലാത്തിലും പോകത്തില്ല ഡാട്ടിൻ്റെ ഡിസ്റ്റൻസ് അതിലൊന്നും പോകത്തില്ല ഈ ഡാട്ട് പിടിക്കേണ്ട ട്രിക്ക് മാത്രമേ ഞാൻ കാണിച്ചുതരാം നിങ്ങൾ ഇതുപോലെ തന്നെ ആയിരിക്കും ഡ്രോ ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം വീഡിയോയിലേക്ക് കടക്കാം ഇത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലിൽ വീഡിയോ ഉണ്ട് കട്ടിങ്ങിൻ്റെ ഒക്കെ അത് കണ്ടാൽ ഇതുപോലെ തന്നെ ഞാൻ ഡ്രോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഡാട്ട് ഈ ഡാട്ട് പിടിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ സാധാ നിങ്ങൾ ഈ ഡാട്ട് വരച്ചിരിക്കുന്നത് എത്ര ലെങ്ത്താണ് ഇപ്പോൾ ഇത് 3-ഓ 2.5-ഓ എത്ര നിങ്ങൾ വരച്ചിരിക്കുന്നത് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ തയ്ക്കുമ്പോൾ മാത്രമാണ് അതിനൊരു പരിപാടി ചെയ്യാനുള്ളത് അത് ഞാൻ കാണിച്ചുതരാം അപ്പം ഈ ഡാട്ട് ഇട്ട് കാണിക്കാം അത് കഴിഞ്ഞിട്ട് ഓരോരോ ഡാട്ട് ഇട്ട് കാണിക്കാം എങ്ങനെയാണ് ഈ ഡാട്ട് ഇടേണ്ടത് അപ്പോൾ ആണ് ഈ നല്ല പഫ് കിട്ടണത് ഈ ഡാട്ട് പിടിക്കുമ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്ത മാർക്കി ഇങ്ങനെ പിടിക്കുക രണ്ടും ഇങ്ങനെ നോക്കിക്കോളൂ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇതിനെ ഇങ്ങനെ പിടിച്ചു എന്നിട്ട് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇടും ഇതാണ് എൻ്റെ പോയിൻ്റ് ഇത്രയാണ് എൻ്റെ ലെങ്ത് ഉള്ളത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഈ പോയിൻ്റ് എത്താറാവുമ്പം ഇതിപ്പോൾ സ്ട്രേറ്റ് അല്ലേ ഇങ്ങനെ നോക്കിക്കോളൂ ഇതിപ്പം സ്ട്രേറ്റ് ഇവിടെ റെക്റ്റാങ്കിൾ പോലെ സ്ട്രേറ്റാണ് ഉള്ളത് കണ്ടോ ഈ സ്റ്റിച്ച് ഇവിടെ ഇങ്ങനെ സ്ട്രേറ്റാണ് അവിടെ എന്താ ഞാൻ ചെയ്യുന്നത് നോക്കിക്കോളൂ തയ്ച്ചെടുക്കാം ഫ്രണ്ട്സ് സ്റ്റിച്ചിട്ട വ്യത്യാസം കണ്ടോ ഇവിടെയാണ് നമ്മൾ എൻഡ് തീരുന്നത് അതിൻ്റെ 2 പോയിൻ്റ് മുകളിൽ വരെ ഞാൻ എന്താ ചെയ്തത് ഈ ലൈനിൽ ഇങ്ങനെ തയ്ച്ചെടുക്കരുത് അപ്പം ഞാൻ ഒരു കേവിലാണ് ഇനിങ്ങനെ തയ്ച്ചെടുത്തത് സാധാ നമ്മൾ എന്താ ചെയ്യുക വ്യത്യാസം പറഞ്ഞുതരാം ഇതാണ് നമ്മളെ പോയിൻ്റ് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ സ്ട്രേറ്റാണ് തയ്ക്കുന്നത് അതിൻ്റെ പകരം ഞാൻ എന്താ ചെയ്യുക കണ്ടോ ഈ ഫോൾഡേഡ് സൈഡ് ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ എൻ്റെ ഇതിനൊരു ഷേപ്പ് ഉണ്ട് കണ്ടോ ഇങ്ങനെ അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പഫ് കിട്ടും പോയിൻ്റ് ഇല്ലാത്ത പഫ് കിട്ടും കണ്ടോളൂ കാണുന്നുണ്ടോ നമ്മളതിന് പോയിൻ്റ് വന്നിട്ടില്ല കണ്ടോ ഇനി ഈ ഡാട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ഡാട്ട് എന്താ പരിപാടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡാട്ടിൻ്റെ നെക്കിൻ്റെ സൈഡ് ഇതാണ് കുറച്ച് നെക്കിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ കുറച്ച് ചെറിയ ഒരു 2 പോയിൻ്റിൻ്റെ വ്യത്യാസത്തിൽ ഇങ്ങനെ പൊക്കിയാണ് ഈ ഡാട്ട് ഞാൻ പിടിക്കുക ഇങ്ങനെ ഈ രണ്ട് ഡാട്ട് കഴിഞ്ഞിട്ടാകുമ്പം ഈ ഡാട്ടാണ് ഈ ഡാട്ടിനെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ സാധാ ഇടുന്ന പോലെ തന്നെ ഇടണം ഇങ്ങനെ അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം തയ്ച്ചിട്ടാകുമ്പോൾ നമ്മൾ എല്ലാ ഡാട്ടും പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഈ ഡാട്ടിനെ ഒന്ന് നിങ്ങൾ സെറ്റ് ചെയ്യണം ഒന്നെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്യണം ഇല്ലാന്നുണ്ടെങ്കിൽ അയൺ ബോക്സ് വെച്ചിട്ട് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ ഫ്രണ്ട്സ് ഡാട്ട് പിടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ബെൽറ്റ് വെക്കുന്നത് കാണിച്ചു തരാം വേറെ ഒരു രീതിക്കും കൂടെ ബെൽറ്റ് വെക്കാൻ പറ്റും ഇങ്ങനെ 3 പീസ് ഇന്നലെ ഞാൻ കാണിച്ചത് 3 പീസാണെങ്കിലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇന്നലെ ഞാൻ കാണിച്ച മെത്തേഡിൽ 2 പീസ് താഴത്തെ സൈഡിൽ വെക്കുക 1 പീസ് മുകളിലത്തെ സൈഡ് വെച്ച് തയ്ച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല ഞാനത് പറയാൻ വിട്ടുപോയതാണ് ഇപ്പം ഞാൻ 2 പീസ് തന്നെയാണ് കാണിക്കുന്നത് വേറെ ഒരു രീതിക്ക് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും ഇത് നല്ല സൈഡാണ് ഇത് നല്ല ക്ലോത്തിൻ്റെ നല്ല സൈഡാണ് ഈ രണ്ടിനെ ഇങ്ങനെ ഫേസ് ടു ഫേസ് വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് എടുത്തു അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ആ സ്റ്റിച്ചിനെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഏതാണ് ലൈനിങ് ആ ലൈനിങ്ങിൻ്റെ സൈഡിലോട്ട് അതിന് ഒരു ടോപ്പ് സ്റ്റിച്ച് ഇവിടെ കൊടുക്കാം ഇങ്ങനെ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇത് ടോപ്പ് സ്റ്റിച്ച് കൊടുത്തു ഇവിടെ ടോപ്പ് സ്റ്റിച്ച് വന്നിട്ട് നമ്മൾ കൊടുത്തത് ലൈനിങ് പീസിലാണ് ടോപ്പ് സ്റ്റിച്ച് കൊടുത്തത് ഇനി ഈ സെൻറ്ററിന് ഇതിനെ മടക്കിയെടുക്കാം കണ്ടോ ഇനി സെയിം നമ്മൾ ഇതിനെ അറ്റാച്ച് ചെയ്യാം ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്സ് അതുപോലെ ഫ്രണ്ട്സ് ഞാൻ ട്രിക്ക് നിട്ടാൽ മാത്രമല്ല എൻ്റെ വീഡിയോയിൽ ട്രിക്ക് എന്ന് കാര്യം മനസ്സിലാക്കണം ഞാൻ ഏത് വീഡിയോ ഇടുന്നുണ്ടെങ്കിലും തയ്ക്കുന്ന ഫ്രണ്ട്സിന് ഉപകാരപ്പെടുന്ന അതിൽ എന്ന് രണ്ട് കാര്യം എന്തായാലും അതിൽ കാണും അതുകൊണ്ട് വീഡിയോ കാണുക എൻ്റെ വരെ കാണണം വീഡിയോ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളൂ ഇനി ഇതിനെ നമുക്ക് ഇത് അറ്റാച്ച് ചെയ്ത് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം സാധാ ഇനി നിങ്ങൾ ഇത് വെച്ച് തയ്ക്കുന്ന പോലെ തന്നെ ഇങ്ങനെ വയ്ക്കുക ഇതിൻ്റെ നല്ല വശം ഇങ്ങോട്ട് വയ്ക്കുക എന്നിട്ട് ഇനി നമുക്ക് അറ്റാച്ച് ചെയ്ത് എടുക്കാം
ഫ്രണ്ട്സ് നമ്മൾ ഫൈനൽ ലുക്ക് നോക്കിക്കോളും പഫിൻ്റെ. പിന്നെ ഈ എക്സ്ട്രാ ഒക്കെ വരുന്ന നമുക്ക് ആവശ്യമുള്ളത് എപ്പം ബെൽറ്റ് ഇത്തിരി കൂടുതൽ തന്നെ മുറിച്ചെടുക്കണം, എന്നിട്ട് ഇത് ട്രിം ചെയ്ത് കളയണം. ബ്ലൗസിൻ്റെ സൈഡ് ഫിറ്റിംഗ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്ത് അതും കൂടെ അപ്ലോഡ് ചെയ്യാം. അപ്പം ബ്ലൗസിൻ്റെ സീരീസ് നമ്മളിത് കൈയും കൊച്ച കൊച്ചു വീഡിയോ ആണ് ഇടുന്നത്. അതുപോലെ ഞാൻ ട്രിക്ക് എന്ന് ഇടുന്നുണ്ടെങ്കിൽ മാത്രം വീഡിയോസ് കാണണമെന്നൊന്നുമില്ല ഫ്രണ്ട്സ്, എല്ലാ വീഡിയോയിലും എന്തെങ്കിലും ട്രിക്ക് കാണും. അപ്പം ഇങ്ങനെയാണ് ഈ നല്ല പഫ് ക്രിയേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. നോക്കിക്കോളൂ. ഇനി സൈഡ് ഫിറ്റിംഗ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, അതാണ് ബ്ലൗസ് നിങ്ങൾക്ക് ശരിയായി വരാത്തത്. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്ത് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വിടണം. വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് അറിയിക്കണം. കുറ്റം കുറവുകളൊക്കെ പറയുമ്പോൾ എനിക്കിഷ്ടമാണ്, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് വീഡിയോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അഭിപ്രായം അറിയുമ്പം സന്തോഷമാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.